നമസ്കാരം. ഇതുവരെയുള്ള സമഗ്ര വാർത്തകളുമായി ഉച്ചവരെ ആരംഭിക്കുന്നു. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. രാമക്ഷേത്ര നിർമ്മാണത്തെ പ്രകീർത്തിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്തിന്റെ പ്രയാണം ശരിയായ ദിശയിൽ. ഇന്ത്യ 5-ാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നു. വനിതാ സംവരണ ബിൽ പാസാക്കിയത് ചരിത്ര നേട്ടമെന്നും നയപ്രഖ്യാപനത്തിൽ രാഷ്ട്രപതി. പാർലമെന്റിൽ മാന്യമല്ലാത്ത പെരുമാറ്റം അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി. സമ്മേളനം തടസ്സപ്പെടുത്തരുതെന്നും ചർച്ചകളാണ് ആവശ്യമെന്നും നരേന്ദ്രമോദി. കേന്ദ്ര ബജറ്റ് നാളെ. എയിംസിലും ശബരി റെയിൽപാതയിലും പ്രതീക്ഷയർപ്പിച്ച് കേരളം. നിയമസഹായം തേടിയെത്തിയ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പി ജി മനു കീഴടങ്ങി. മുൻ ഗവൺമെന്റ് പ്ലീഡർ കീഴടങ്ങിയത് പുത്തൻ കുരിശ് പോലീസിന് മുൻപാകെ നീക്കം. സുപ്രീം കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ. രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ വിധി പറഞ്ഞ ജഡ്ജിക്ക് ഭീഷണി. മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ ജഡ്ജിക്കെതിരെ വ്യാപക പ്രചാരണം. കേബിൾ ടി വി മേഖലയെ തകർക്കുന്ന കെ എസ് ഇ ബി നിലപാടിനെതിരെ സമരം ശക്തമാക്കി സിഒഎ. സംസ്ഥാനത്ത് ഇന്ന് കരിദിനാചരണം. ജില്ലകൾ കേന്ദ്രീകരിച്ച് കെ എസ് ഇ ബി ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ പരിപാടികൾ.